ഗൈഡൻസ് ടി വി ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം ഇമാം ഇബ്നു മാലിക്കിൻ്റെ അൽഫിയ പദ്യസമാഹാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറബി ഭാഷ വ്യാകരണ പഠനം. അവതരണം അബ്ദുൽ ജബ്ബാർ മദീനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ അൽമുഅറബു വൽ മബ്നി എന്നതിൽ മബ്നിയായ ഇസ്മുകൾ അതിനെക്കുറിച്ചാണ് ഗ്രന്ഥകാരൻ പറഞ്ഞത്, വിശദീകരിച്ചത്. ഇസ്മുകളിൽ ആരാണ് മബ്നിയായ ഇസ്മ്? ഇനി ഗ്രന്ഥകാരം ഇവിടെ തുറന്ന് പറയുന്നത്, ഇസ്മുകളിൽ മുഅറബായ ഇസ്മ് അവ ഏതാണ് എന്നുള്ളതാണ്. ഒരു വരിയിൽ ഗ്രന്ഥകാരൻ അത് ചുരുക്കി. വമുഅറബുൽ അസ്മാഇ മാ ഖദ് സലിമ മിൻ ശബഹിൽ ഹർഫി ക അർദിൻ വാസുമ. വമുഅറബുൽ അസ്മായി, ഇസ്മുകളിൽ മുഅറബ്, മ അത് യാതൊന്നാകുന്നു. ഖദ് തീർച്ചയായും, സലീമ അത് രക്ഷപ്പെട്ടിട്ടുണ്ട്. മിൻ ഷബഹിൽ ഹർഫി, ഹർഫിനോടുള്ള സാദൃശ്യത്തിൽ നിന്ന്. അപ്പോൾ ഹർഫിനോടുള്ള ഷബഹ് സാദൃശ്യം, അതിൽ നിന്ന് സലീമ രക്ഷപ്പെട്ട യാതൊന്ന് എന്നാണ് യാത് ഇസ്മുകൾ. അതാണ് ഇസ്മുകളിലെ മുഅറബ്. ഇവിടെ മാഖദ് സലീമ, സലീമ എന്നുള്ളത് രണ്ടെണ്ണം രക്ഷപ്പെട്ട എന്ന അർത്ഥത്തിലല്ല, സലീമ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കവിതയുടെ ഒരു പിന്നെ ശൈലി, അതിനാണ് ഇവിടെ അലിഫ് കൊണ്ടുവന്നത്. ഇവിടെ സുമ എന്ന് അവസാനിപ്പിച്ചപ്പോൾ പിന്നെ സലീമ എന്ന് ഇവിടെ പിന്നെ ഉച്ചാരണം വരാനും. മാത്രമല്ല ഇതിൻ്റെ വൃത്തം നമുക്കറിയാം, ഈ ഛന്ദശാസ്ത്രത്തിൽ റജിസ് എന്ന് പറയുന്ന വൃത്തമാണ് അൽഫിയക്ക്. അതിൽ മുസ്തഫ്ഇലുൻ 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 മുസ്തഫ്ഇലുൻ, അതാണല്ലോ റജിസ്, ആ വൃത്തം. അപ്പോൾ ആ മുസ്തഫ്ഇലുൻ എന്നുള്ള പിന്നെ റജിസ് പിന്നെ വൃത്തം ഒക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പിന്നെ അതിൻ്റെ അവസാനം ഇങ്ങനെ പ്രയോഗിക്കും. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ നമ്മൾ ഈ അലിഫ് ഇവിടെ വന്നത്. അല്ലാതെ ഇതിവിടെ സലീമ സലീമ എന്ന പിന്നെ ഒരു പിന്നെ അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ആ ഒരു വസീനിലല്ല. തൈബ്, ഒന്ന് വേണ്ടി നമുക്ക് പറയാം. വമുഅറബുൽ അസ്മാഇ മാ ഖദ് സലീമ മിൻ ശബഹിൽ ഹർഫി ക അർദിൻ വാസുമ. ഇസ്മുകളിൽ മുഅറബായവ, വമുഅറബുൽ അസ്മാഇ മാ ഖദ് സലീമ, അത് രക്ഷപ്പെട്ട ഇസ്മാകുന്നു. ഏതിൽ നിന്ന് രക്ഷപ്പെട്ട? മിൻ ശബഹിൽ ഹർഫി, ഹർഫിനോടുള്ള സാദൃശ്യത്തിൽ നിന്ന്. നമ്മൾ മബിനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മബിനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വമിൻഹു മബിനി ലീ ശബഹി മീനൽ ഹുറൂഫി മുദ്നി. ഇസ്മുകളിൽ ചിലത് മബിനിയാണ്, കാരണം ലി ശബഹി മീനൽ ഹുറൂഫി, ഹർഫുകളോട് സാദൃശ്യമുള്ളത് കാരണത്താൽ. എങ്ങനെയുള്ള സാദൃശ്യം? മുദ്നി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ഖരീബായ സാദൃശ്യം ഉള്ളത് കാരണത്താൽ. അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഹർഫിനോട് സാദൃശ്യമില്ലാത്ത ഇസ്മുകളൊക്കെ എന്തായിരിക്കും? അപ്പോൾ മുഅറബായിരിക്കും. അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്, വമുഅറബുൽ അസ്മാഇ മാ ഖദ് സലീമ മിൻ ശബഹിൽ ഹർഫി, ഹർഫിനോടുള്ള സാദൃശ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെല്ലാം ഇസ്മുകളിൽ മുഅറബാകുന്നു. അദ്ദേഹം ഉദാഹരിക്കുകയാണ്, കഅർദിൻ വസുമ, കഅർദിൻ വസുമ, അർദിൻ എന്നുള്ള ഇസ്മു പോലെ, സുമ എന്ന ഇസ്മും പോലെ. എന്തിനാണ് അദ്ദേഹം അർദ് എന്നുള്ള ഇസ്മു കൊണ്ടുവന്നത്? അതേപോലെ എന്തിനാണ് അദ്ദേഹം സുമ എന്നുള്ള ഉദാഹരണം കൊണ്ടുവന്നത്?
ഇസ്മിനെ ഉദാഹരണമായിട്ട് കൊണ്ടുവന്നത്? സുമ, അതേപോലെ തന്നെ അർബുൻ. ഇവിടെ അർദുൻ എന്നുള്ളതുണ്ടല്ലോ, അർദിൻ, അതേപോലെ തന്നെ ഈ അർദുൻ എന്നുള്ളത് ഇസ്മ പോലെ തന്നെ സുമ എന്നുള്ളത് ഇസ്മാണ്. പക്ഷേ അർദുൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരം ഉണ്ടാവും, അർദുൻ തൻവീനാണ്. പക്ഷേ സുമ എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ അതിൻ്റെ ഹറക്കത്ത് വെളിവല്ല, വെളിവല്ല, സുമ എന്നാണ്. പക്ഷേ ഇതെന്താണ്? രണ്ടും മുഅറബാണ്, മുഅറബാണ്. ഇസ്മുകൾ അവസാന അക്ഷരങ്ങൾ, സഹീഹായ അക്ഷരങ്ങളുണ്ട്, ഇല്ലത്തുള്ള അക്ഷരങ്ങളുണ്ട്. ചില ഇസ്മുകൾ അതിൻ്റെ അവസാനത്തിൽ ഒന്നുകിൽ അലിഫ് വരും, അല്ലെങ്കിൽ വാവ് വരും, അല്ലെങ്കിൽ യാ വരും. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ ഹുറൂഫുൽ ഇല്ല എന്ന് പറയാം, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്നാ പറയുക. മനസ്സിലായോ? ഇവിടെ സുമ എന്നുള്ളത് അലിഫ് വന്നതാണ്. ഇതേപോലെ വാവ് അവസാനത്തിൽ വരുന്ന, അതേപോലെ യാ അവസാനത്തിൽ വരുന്ന ഇസ്മുകളുണ്ട്. അപ്പോൾ ഖാദി അല്ലെങ്കിൽ ഫാദി, ഇസ്മാണ്, അവസാനത്തിൽ യാ ആണ്. അതേപോലെ വാവ് അവസാനത്തിൽ വരുന്ന ഇപ്പം മറു പോലുള്ളതായ ഇതുപോലത്തെ ഇസ്മുകൾ വരും. അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ അല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത്തരം പേരുകൾ ഇതിൻ്റെ ഒന്നും അവസാനത്തിൽ ഇഹ്റാബ് ഹർക്കത്ത് വെളിവാകില്ല, വെളിവാകില്ല. പിന്നെയോ അവിടെ ഇഹ്റാബ് നമ്മൾ മുഖദ്ദറത്താണ്, സങ്കല്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഇസ്മുകളുണ്ട് മുഅറബായ ഇസ്മുകളിൽ. അതേപോലെ തന്നെ അവസാനത്തെ അക്ഷരത്തിൽ ഇല്ലത്തിൻ്റെ അർഫുകളല്ലാത്ത സഹീഹായ അർഫുകളുള്ള ഇസ്മുകളുണ്ട്, അതാണ് കൂടുതൽ. അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അർഫുകൾ വരുന്ന ഇസ്മുകളുണ്ട്, അല്ലാത്ത ഇസ്മുകൾ, അതാണ് സഹീഹായ അർഫുകൾ. ഈ മൂന്ന് ഹർഫുകൾ ഒഴിച്ച് ബാക്കിയുള്ള അർഫുകളൊക്കെ സഹീഹായ ഹർഫുകൾ എന്നാണ് പറയുക അവക്ക്. അപ്പോൾ സഹീഹായ അർഫുകളിൽ അവസാനിക്കുന്ന ഇസ്മുകളുണ്ട്, ഇല്ലത്തിൻ്റെ അർഫുകളിൽ അവസാനിക്കുന്ന ഇസ്മുകളുണ്ട്. ഗ്രന്ഥകാരൻ രണ്ടും കൊണ്ടുവന്നു ഇവിടെ ഉദാഹരണമായിട്ട്. മുഅറബായ ഇസ്മുകൾക്ക്, ഇസ്മുകളിൽ മുഅറബായവക്ക് സഹീഹായ ഹർഫിൽ അവസാനിക്കുന്ന ഇസ്മുകളെയും കൊണ്ടുവന്നു, ഇല്ലത്തിൻ്റെ ഹറഫുകളിൽ അവസാനിക്കുന്ന ഇസ്മിനെയും ഇവിടെ ഉദാഹരണമായിട്ട് കൊണ്ടുവന്നു. അതെന്തിനാണ്? അത് സഹീഹായ ഹറഫിൽ അവസാനിക്കുന്ന ഇസ്മുകളും മുഅറബിലുണ്ട്, ഇല്ലത്തിൻ്റെ ഹറഫുകളിൽ അവസാനിക്കുന്ന ഇസ്മുകളും മുഅറബുകളിലുണ്ട്. മുഅറബുകളായ ഇസ്മുകളിൽ ഹറക്കത്ത് അവസാനത്തിൽ വെളിപ്പെടുന്ന ഇസ്മുകളുണ്ട്, വെളിപ്പെടാതെ ഇല്ലത്തിൻ്റെ ഹറഫിനാൽ സങ്കല്പിക്കേണ്ടി വരുന്ന ഇസ്മുകളും മുഅറബായ ഇസ്മുകളിലുണ്ട് എന്ന് വേർതിരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അർദുൻ വ സുമ എന്നുള്ളത്, അർദുൻ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അല്ലേ. അർദുൻ, സമാഉൻ, വലദുൻ, കിതാബുൻ, ഇതൊക്കെ എന്താണ്? ബാബുൻ. ഇതൊക്കെ പിന്നെ സഹീഹായ ഹർഫിൽ അവസാനിക്കുന്ന ഇസ്മുകളുടെ ഉദാഹരണമാണ്, മുഅറബായ ഇസ്മുകളുടെ ഉദാഹരണമാണ്. കാരണം ഇതിനൊന്നും എന്തില്ല, ഹർഫുകളോട് സാദൃശ്യമല്ല, ഹർഫുകളോട് സാദൃശ്യമല്ല ഒരു നിലക്കും. സുമ എന്നുള്ളതും അങ്ങനെ തന്നെയാണ്. സുമ എന്ന് പറഞ്ഞാൽ അത് ഇസ്മുൻ എന്നതിൻ്റെ പര്യായമാണ്. ഇസ്മുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മുൻ പേര്, മസ്മുക്ക്, അതേ അർത്ഥത്തിലാണ് സുമ. സുമ എന്നുള്ളതാണ്. അപ്പോൾ ഇസ്മു വലദി മുഹമ്മദിൻ, ഇസ്മു വലദി മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ കുട്ടിയുടെ പേര്
ഖാലിദുൻ ഖാലിദാകുന്നു അല്ലേ. അതേപോലെ പ്രയോഗിക്കുന്ന പ്രയോഗമാണിത്, സുമ വലദി മുഹമ്മദിൻ, സുമ വലദി മുഹമ്മദിൻ ഖാലിദുൻ. അവിടെ മുഹമ്മദിൻ്റെ വലദിൻ്റെ സുമ പേര്. അപ്പോൾ ഇസ്മുൻ എന്നതിന് പര്യായമായിട്ട് പ്രയോഗിക്കുന്ന പദമാണ് എന്ത്, സുമ എന്നുള്ളത്, പേര് എന്നാണ് ഇതിൻ്റെ അർത്ഥം, സുമ അല്ലേ. ഇവിടെ അത് കൊണ്ടുവന്നത് പിന്നെ ആഹിർ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫ് വരുന്ന ഒരു ഇസ്മിനൊരു പിന്നെ ഉദാഹരണമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നു എന്ന് മാത്രം, അത് പിന്നെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇസ്മ എന്നതിൽ, ഇസ്മ എന്നതിൽ 20 അതിൻ്റെ പിന്നെ ഇതുണ്ട്, വകഭേദങ്ങളുണ്ട്. പിന്നെ പേര് എന്ന അർത്ഥത്തിലുള്ള ഇസ്മിന് അതിൻ്റെ ഉച്ചാരണത്തിൽ തയ്യബ്, അതിലൊന്നാണ് ഈ സുമ എന്നുള്ളത്, തയ്യബ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കിയത്, മനസ്സിലാക്കിയത് ഇസ്മുകളിൽ മോറബിനെ കുറിച്ചാണ്. ഇസ്മുകളിൽ മോറബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹർഫിനോട് സാദൃശ്യമില്ലാത്ത, ഹർഫിനോടുള്ള സാദൃശ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാ ഇസ്മുകളും എന്താണ്, എല്ലാ ഇസ്മുകളും മോറബുകളാണ്. അത് രണ്ട് നിലക്കാണ്. ഉദാഹരണം അർദുൻ, അവസാനത്തിൽ ഹറക്കത്ത് വെളിപ്പെടും വിധം സഹീഹായ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഇസ്മുകളുണ്ട്. അവസാനത്തിൽ ഹറക്കത്ത് വെളിപ്പെടാതെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഇസ്മുകളുമുണ്ട്. ഹർഫുകളോട് അവർക്ക് സാദൃശ്യമില്ലാത്തതിനാൽ തന്നെ അത്തരം ഇസ്മുകളൊക്കെ എന്താകുന്നു, മോറബാകുന്നു, മോറബാകുന്നു. ഇനി നമുക്ക് വരും ഇൻഷാല്ല ഈ മോറബായ ഇസ്മുകൾ, മോറബായ ഇസ്മുകൾ അവർക്ക് എങ്ങനെയാണ് പിന്നെ ഇഅ്റാബ് പറയുക, അവരുടെ ഇഅ്റാബ് എങ്ങനെയാണ് പിന്നെ നിർവഹിക്കുക, അതൊക്കെ ഇനി നമുക്ക് തുടർന്ന് മനസ്സിലാക്കാനുള്ള ഭാഗമാണ് ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ. ഇതിനില്ല ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ, മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.